السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله حمداً كثيراً طيباً مباركاً فيه كما يحب ربنا ويرضى والصلاة والسلام على رحمة للعالمين نبينا وحبيبنا محمد بن عبد الله وعلى آله وصحبه أجمعين ما بعد بريم الوريء ഇവിടെ സിദ്ദീഖ് റഹീം എന്ന് പറയുന്ന സുഹൃത്ത് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു സുബാനുഹുത്താല രണ്ട് ലോകത്തും അനുഗ്രഹിക്കട്ടെ ആമീൻ ചോദ്യം ഇതാണ് കല്യാണം കഴിച്ചാൽ ആ ദിവസം രാത്രി ഭാര്യയുടെ തലയിൽ വെച്ച് ഒരു പ്രാർത്ഥന നിർവഹിക്കണമെന്ന് കേട്ടിട്ടുണ്ട് ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളതാണ് അപ്പം നമുക്ക് പറയാനുള്ളത് ഇതാണ് പ്രാർത്ഥന അള്ളാഹു അലൈ ഇതാണ് പ്രാർത്ഥന അബീ പ്രാർത്ഥന ഇങ്ങനെ ഭർത്താവ് ഭാര്യയുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണാം പക്ഷേ ഞാൻ ആ ഹദീസൊന്ന് വായിക്കാം അൻ അബീ ഹുറി അള്ളാഹു ഹു കാല കാല റസൂൽ സല്ല അഹുഅലഹി വസ്ല്ലം അബൂഹുറാറി നിവേദനം ചെയ്യുന്നു റസൂൽ തിരിമേനി സല്ലിസ്മ തങ്ങൾ പറഞ്ഞു ഇതഷ്തറ അഹദുഖും ഖാദിമൻ നിങ്ങളിൽ ആരെങ്കിലും ഒരു സേവകനെ വാങ്ങിയാൽ ഒരു ഖാദിമിനെ വാങ്ങിയാൽ അദ്ദേഹം ആ സേവകൻ്റെ കുടുമയിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ തലയിൽ പിടിക്കട്ടെ വലിയ കുൽ എന്നിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ത് അലൈഹി അള്ളാഹുവേ ഇതിൻ്റെ നന്മയിൽ നിന്ന് ഞാൻ നിന്നോട് തേടുന്നു ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ള നന്മയിൽ നിന്ന് ഞാൻ നിന്നോട് തേടുന്നു എന്ന് എന്നിട്ട് പറയണ വൈദഷ്തറ ബൻട്ടകം ആരെങ്കിലും വാങ്ങിയാൽ ഒട്ടകത്തെ ആരെങ്കിലും വാങ്ങിയാൽ ിഖ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞയുടെ മുകളിൽ പിടിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കട്ടെ എന്നാണ് ഹദീസിൽ അപ്പോൾ ഇത് ഈ ഹദീസ് ഇങ്ങനെ ഹദീസൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ പരമ്പരയിൽ ഹിബ്ബാനുബിൻ അലി എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഇതിൻ്റെ സെനതിൽ ഹിബ്ബാനുബിൻ അലി എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം ദുർബലന ദുർബലനാണ് എന്നുള്ളതിൽ വിശ്വസനീയമായിട്ടുള്ള രേഖകളുണ്ട് എന്നാ പറയുന്നത് ഏ അദ്ദേഹം തീർത്തും ദുർബലനാണ് എന്നാണ് പറയപ്പെട്ടുള്ളത് ഇത് മജ്മ ഉൽവാദ് വമബ ഉൽ ഫവാദ് എന്ന് പറയുന്ന അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈസമി ഹിജറ എണ്ണൂറ്റിയേഴിൽ വഫാത്തായി പോയിട്ടുള്ള മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഇതാണ് ഈ ഹദീസിന്റെ ഒരു അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ അള്ളാഹു അലൈഹി വ വ അലൈഹി എന്നുള്ള ഈ പ്രാർത്ഥന അപ്പതിൻ്റെ സനതിൽ വന്നിട്ടുള്ള പോരായ്മ നമ്മൾ അറിയുക അതുകൊണ്ട് തന്നെ ഇത് ഒരു സഹീഹായി നിവേദനം ചെയ്യപ്പെടാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടതില്ല മറിച്ച് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വലിയ ഹൈറും ബർക്കത്തും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക വിശുദ്ധ ഖുറാനിലൊരു പ്രാർത്ഥന ഉണ്ടല്ലോ റബ്ബന ഹബലിനാമിൻ സുവാജിനാത്തിന റത്ത് ഇമാമ എന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അതൊക്കെ പ്രാർത്ഥിക്കുക അതോടൊപ്പം നമ്മുടെ ഭാഷയിൽ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ പ്രശ്നങ്ങളില്ലാതിരിക്കുവാനും സ്നേഹവും കാരുണ്യവും വാത്സല്യവും അങ്ങനെയുള്ള നന്മകൾ ഉണ്ടാകാൻ അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ചില ആളുകൾ പറയാറുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധം ഏർ അതിലേർപ്പെടുന്നതിന് മുമ്പായിട്ട് രണ്ടര നമസ്കരിക്കണം എന്നുള്ള സംഭവം ഇത് ചില പണ്ഡിതന്മാരിത് സഹിഹാണ് ഇത് ചെയ്യണം എന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇതിനെ സംബന്ധിച്ച് പിന്നെ പണ്ഡിതന്മാരെന്തു പറഞ്ഞു എന്ന് നമുക്ക് പറയാം അതിനു മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ അള്ളാഹു മൈനിഹാ അലൈഹി എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന അതിൻ്റെ സന്നദ്ധ ലൈഫാണെന്നും നമ്മൾ നേരത്തെ വായിച്ചു അതോടൊപ്പം തന്നെ ഹക്കം ഹുസൈൻ സലീം അസദ് എന്ന് പറയുന്ന പണ്ഡിതനും അതിൻ്റെ നിവേദക പരമ്പര ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട് അതോടൊപ്പം ഇത് ഇമാം തൊബുറാനി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെ അദ്വാ ഉലി തൊബുറാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ സനത്തിൽ സനദിലേ ഹബ്ബാൻ ബിൻ അലി എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അബൂയാല ഉദ്ധരിച്ച ഹദീസിലും അതിൻ്റെ പരമ്പരയിലും ഹബ്ബാദ് ബിൻ അലി എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അപ്പോൾ പ്രിയമുള്ളവർ നമ്മൾ സനതിൽ പോരായ്മയുള്ള അത്തരം പ്രാർത്ഥനകൾ ഒഴിവാക്കി വിശുദ്ധ ഖുറാനിൽ വന്ന പ്രാർത്ഥനയും നമ്മൾ നമ്മുടെ പിന്നെ മനസ്സിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും വാത്സല്യവും സ്നേഹവും കാരുണ്യൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ആ ചെയ്യായിരിക്കും നല്ലത് ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം മഹാനായ ഷെയ്ഖ്

ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് രണ്ട് റെക്കായത്ത് ദമ്പതികൾക്കുള്ള ഒരു നമസ്കാരമുണ്ട് അതിന് സുന്നത്തെന്നും വിവാഹത്തിൻ്റെ സുന്നത്ത് എന്നുമൊക്കെ പറയുന്നു അത് ഭാര്യ ഭർത്തൃ ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാലും എന്നാണ് മഹാനവറുകളോട് ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത് അപ്പോൾ ഇബി നബാസ് നൽകുന്ന മറുപടി എന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറഞ്ഞ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് രണ്ടര കയത്ത് നമസ്കരിക്കണമെന്ന് ചില സ്വഹാബികളിൽ നിന്ന് ചില ആസാറുകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തില് സ്വീകാര്യ യോഗ്യമായിട്ടുള്ള അവലംബി അവലംബിക്കാൻ കൊള്ളാവുന്ന ഒരു ഖബറും ഇല്ല ഖബറുൻ ആ ക വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഖബറുള്ള ഒരു ഹദീസില്ല യഅതമിദു അതായത് സ്വീകാര്യ യോഗ്യമായ അവലംബിക്കാവുന്നൊരു ഖബർ എന്നർത്ഥം ഇതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഫൈദ എന്നാൽ ചില പൂർവ്വ സൂര്യകൾ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം കൃത്യവും വ്യക്തവുമായി പഠിപ്പിക്കാത്ത ആ കൃത്യമായ സഹ്യഹായ പരമ്പരയിലൂടെ വരാത്തൊരു നമസ്കാരം വിവാഹത്തിൻ്റെ അന്ന് നമസ്കരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലി വസ്ലം അവരെ പഠിപ്പിച്ച് തന്ന പദം പൂർത്തീകരിച്ച് തന്നിട്ടാണ് റസൂൽ തിരുമേനി പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സഹീഹ അല്ലാത്ത കാര്യം നമ്മൾ അനുഷ്ഠിക്കേണ്ടതില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ റബ്ബിനോട് പ്രാർത്ഥിക്കൂ അള്ളാഹു അനുഗ്രഹിക്കട്ടാമിൻ അസ്ലാം വാലൈക്കും വർമ്മത്തല്ലാ ഇബ്ബാ